ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണെന്ന് ക്രൈം ഫയൽ ആദ്യം നോക്കുന്നത്. ഫോർട്ടുകൊച്ചിയിൽ MDMA ഉപയോഗിച്ച് വാഹനമോടിച്ച ബസ് ഡ്രൈവർ പിടിയിലായിരിക്കുന്നു. എറണാകുളം ഫോർട്ടുകൊച്ചി റൂട്ടിൽ ഓടുന്ന ഷഹാന ബസ്സിലെ ഡ്രൈവർ ഷെബിൻ ഫരീദാണ് പിടിയിലായത്. മയക്കുമരുന്ന് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പിടികൂടുന്നതിനായി പോലീസ് രൂപം നൽകിയ യോദ്ധാവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫോർട്ട് കൊച്ചിയിലെ സ്വകാര്യ ബസ് ഡ്രൈവറായ പൂക്കാട്ടുപുടി സ്വദേശി ഷെബിൻ ഷെരീഫ് മാരക മയക്കുമരുന്നായ MDMA ഉപയോഗിച്ചതിന് പിടിയിലായത്. 40-ലധികം യാത്രക്കാരുമായി സഞ്ചരിക്കാൻ ഒരുങ്ങവെയാണ് ഷെബിനെ പോലീസ് പിടികൂടിയത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാൾ MDMA ഉപയോഗിച്ചതായി വ്യക്തമായി. പരിശോധിച്ചപ്പോൾ ഏകദേശം 40-ഓളം ആൾക്കാരുമായിട്ട് ബസ് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ ഡ്രൈവറെ പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ കയ്യിൽ നിന്നും കൈവശം സൂക്ഷിച്ചിരുന്ന ഏകദേശം 1 ഗ്രാമോളം വരുന്ന MDMA കിട്ടി. പിന്നെ അത് ഉപയോഗിച്ചതിൻ്റെ കാലി കവറുണ്ടായിരുന്നു. സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാർ ഇത്തരം മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള രഹസ്യവിവരം. ഇപ്പോൾ ഇവർ പല ബസ്സുകാരും സ്ഥിരമായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇയാൾക്ക് കൊടുത്തത് മറ്റൊരു ബസ് ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ് തനിക്ക് MDMA തന്നതെന്ന് ഷെബിൻ പോലീസിനോട് പറഞ്ഞു. ബസ് ഡ്രൈവർമാർക്ക് MDMA പോലുള്ള മാരക ലഹരി മരുന്ന് ലഭിക്കുന്ന ഉറവിടമടക്കം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.